وأقيموا الوزن بالقسط ولا تخسروا الميزان. നിങ്ങൾ കൃതകൃത്യമായിട്ടാണ് തൂക്കേണ്ടത്. നിങ്ങൾ തൂക്കത്തിലും അളത്തത്തിലും കുറക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഇവിടെ പ്രശ്നം എവിടെയാണ്? നിങ്ങളുടെ തൂക്കവും അളവും ശരിയാണെങ്കിൽ, നിങ്ങളുടെ കണക്ക് കൂട്ടൽ ശരിയാണെങ്കിൽ, നിങ്ങളുടെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ, നിങ്ങൾ അതിലൂടെ വഞ്ചന നടത്തുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ നീതിയുടെ റബ്ബുൽ ഇസ്സത്ത് നീതി പുലർത്തുന്ന ജീവിതമാക്കി നിങ്ങളെ മാറ്റും, നിങ്ങളുടെ ജീവിതം മാറ്റും. പക്ഷെ നാം പറഞ്ഞു വന്നത് ഈ മീസാൻ, അത് ഉമ്മത്ത് മുഹമ്മദിന് പാഠമെന്താണ്? ഉമ്മത്ത് മുഹമ്മദ് മീസാൻ്റെ കാര്യത്തിൽ പണ്ട് കാലഘട്ടത്തിൽ ബേക്കിലായിരുന്നു റസൂലുള്ള വരുന്നതിന് മുമ്പ്. റസൂലുള്ള വരുന്നതിന് മുമ്പ് മദീനയിൽ ഇതേ ഷുഐബ് നബിയുടെ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ മദീനക്കാർ വളരെ വഞ്ചകന്മാരായിരുന്നു. എപ്പോൾ? റസൂലുള്ള വരുന്നതിന് മുമ്പ്. യസ്രിബി എന്ന പേരിൽ മദീന അറിഞ്ഞ കാലഘട്ടത്തിൽ ജൂതന്മാരും അപ്രകാരം തന്നെ അറബികളും ഇവിടെ ജീവിച്ചിരുന്നത് എന്തിലൂടെയായിരുന്നു? വഞ്ചനയിലൂടെ, പലിശയിലൂടെ, തട്ടിപ്പിലൂടെ, വെട്ടിപ്പിലൂടെ ആയിരുന്നു. അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മമായി, വളരെ ശക്തിയായ ശൈലിയിൽ ഒരു സൂറത്തിൽ തന്നെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു തത്ഫീഫ് വിരോധിച്ചത്. എന്താ തത്ഫീഫ്? വൈലുൽ ലിൽ മുതഫ്ഫിഫീൻ അല്ലദീന ഇദ്ദാലു അലന്നാസി യസ്തഗ്ഫിറു. അള്ളാഹു തന്നെ വിശദീകരിക്കുകയാണ് ആരാണ് തത്ഫീഫ്, എന്താണ് തത്ഫീഫിൻ്റെ അർത്ഥം. ജനങ്ങളുമായിട്ട് എന്തെങ്കിലും വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുമ്പോൾ റസൂലുള്ള പഠിപ്പിച്ചത് എന്താണ്? ബുഖാരി പോയി ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹിമല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരു വ്യക്തിയെ, ആരാണവൻ? സംഹൻ ഇദാബ, വിറ്റാൽ അദ്ദേഹം വിട്ടുവീഴ്ച നടത്തുന്നവനാണ്. വസംഹൻ ഇദഷ്തറ, വാങ്ങുമ്പോൾ വിട്ടുവീഴ്ച, വിൽക്കുമ്പോൾ വിട്ടുവീഴ്ച. അപ്രകാരം തന്നെ വസംഹൻ ഇദഖ്തള, കടം കൊടുക്കുക വാങ്ങുക രണ്ട് സന്ദർഭത്തിലും വിട്ടുവീഴ്ച. ഈ വിട്ടുവീഴ്ച സംഹ, സംഹ വിശാലത, അതാണ് വിശാലത കൊടുക്കുന്നതിൽ, വിശാലത വിൽക്കുന്ന സമയത്ത്. ഇവിടെയൊക്കെ അറബികളിൽ കാണാം, പണ്ട് തന്നെ ഉള്ളതാണ്. അത് കണ്ടിട്ട് ഇവിടെ അവരുടെ അടുക്കൽ ജോലി ചെയ്യുന്ന ബംഗാളികളും അപ്രകാരം ചിലപ്പോൾ മലയാളികളൊക്കെ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? തൂക്കുമ്പോൾ വളരെ കൂടുതൽ കൂട്ടിക്കൊടുക്കുക എന്നുള്ളത്, മനസ്സിലായില്ലേ? അത് പണ്ട് തന്നെ ഞാനിവിടെ വന്ന ഉടനെ പറഞ്ഞിട്ടുണ്ട്. എന്ത്, അറബികളുടെ ഇടയിൽ പ്രകടമായി കാണുന്ന, പ്രത്യേകിച്ച് മദീനക്കാരിൽ പ്രകടമായി കാണുന്ന ഒന്നാണ് തൂക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണാറുള്ളത് പോലെ കൃത്യമായിട്ട് കഴിയുന്നത് കുറക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ മീസാനുണ്ടല്ലോ ഈ തുലാസ്, അതിൻ്റെ മെയ്യാറ് വടക്കാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ വരെയുണ്ട് കൂട്ടത്തിൽ. നിങ്ങളുടെ കൂട്ടത്തിലല്ല കേട്ടാ, നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ മീസാൻ്റെ മെയ്യാറെ, മെയ്യാർ പറഞ്ഞാൽ അതിൻ്റെ കൃത്യനിഷ്ഠത നഷ്ടപ്പെടാൻ വേണ്ടി, എന്തിന് കൂടുതൽ പോകാതിരിക്കാൻ വേണ്ടി, കുറയട്ടെ എന്നാലും കൂടുതൽ പോയി പോകരുത്. ആ ഇതൊക്കെ ഇസ്ലാം എന്താ ശൈലി കേട്ടില്ല? ഖുർആനിൽ അർറഹ്മാൻ അല്ലമൽ ഖുർആൻ, അള്ളാഹു അവൻ്റെ കഴിവ് കൽപ്പനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ ശേഷം മീസാൻ, ആകാശത്തിനെ തൂണില്ലാതെ പൊക്കി നിർത്തിയതായ റബ്ബ്, അതോടൊപ്പം മീസാന് സ്ഥാപിക്കുകയും ചെയ്തു. അത് ആകാശത്തിനുള്ള മീസാൻ മാത്രമല്ല, ഭൂമിക്കുള്ള മീസാൻ മാത്രമല്ല, അതിൻ്റെ കൃത്യനിഷ്ഠത ഇന്നത്തെ യുഗത്തിൽ ആഗോള ഖഗോള ഭൂഗോള ശാസ്ത്രജ്ഞന്മാർ പറയുന്ന വാക്കുകളിലൂടെ നിങ്ങൾ പഠിച്ചു വെച്ചതാണ്. എത്ര കൃത്യം, കൃത്യമാണ്. അടുത്ത കൊല്ലം ഗ്രഹണം ഉണ്ടാകുമെന്ന് കലണ്ടറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ രാത്രി ആ മണിക്കൂറായി കഴിഞ്ഞാൽ ഉണ്ടാകുന്നു. എന്താ ഗൈബ പറഞ്ഞത്? ഗൈബല്ല പിന്നെയോ, അല്ലാഹ് പറഞ്ഞ വള അൽ മീസാനാണത്. അള്ളാഹുവിൻ്റെ സൂര്യൻ, അള്ളാഹുവിൻ്റെ ചന്ദ്രൻ, അള്ളാഹുവിൻ്റെ നക്ഷത്രങ്ങൾ, അള്ളാഹുവിൻ്റെ ആ ഷിട്ടിപ്പ്, അത് കൃതകൃത്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചലനത്തെക്കുറിച്ച് പഠിച്ചറിഞ്ഞവരാണ് പഠിച്ചു പറയുന്നത്. എന്ത്, ഗ്രഹണമുണ്ടാകുന്നത് ഇന്ന സമയത്തായിരിക്കും എന്നത് അത്ഭുതമല്ല, അല്ലെങ്കിൽ ഗൈബല്ല, മറിച്ച് പഠിച്ച കാര്യം പറയാണ് അവർ. പക്ഷെ ആ പഠിച്ച കാര്യം എന്ത് കൃതകൃത്യം? എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ വളാൽ മീസാൻ എന്ന ആ വാക്കിൻ്റെ പ്രസക്തിയാണ് അവിടെ തുറിച്ച് കാണുന്നതും കാണേണ്ടത്. എന്നിട്ടാണ് പറയുന്നത് നിങ്ങളും മീസാനിൽ എന്ത് സംഭവിക്കരുത്, അളത്തത്തിലും തൂക്കത്തിലും വഞ്ചന നടത്തരുത് എന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന കിട്ടാൻ ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യുക?
കമ്പ്യൂട്ടർ അവൻ്റെ കയ്യിലാവട്ടെ, തുലാസ് അവൻ്റെ കയ്യിലുണ്ടാവട്ടെ, അല്ലെങ്കിൽ വേറെ രൂപത്തിലുള്ളതായ അളക്കുന്ന തൂക്കുന്ന സാധനങ്ങൾ അവൻ്റെ കയ്യിലുണ്ടാവട്ടെ, കാൽക്കുലേറ്റർ അവൻ്റെ കയ്യിലുണ്ടാവട്ടെ, ഏത് രൂപത്തിലുള്ള മീസാൻ എന്ന് പറയാൻ പറ്റുന്നതായ ആ മാധ്യമങ്ങൾ അവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം എന്ത് വേണം? സൂക്ഷ്മത പാലിക്കണം എന്ന് മാത്രമല്ല, സംഹൻ വിശാലത, വിശാല മനസ്ഥിതി ഉണ്ടാവണം. അജിമാരോട് കൂടി ഞാൻ പഴയ കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥിയായപ്പോൾ സേവിക്കാൻ വേണ്ടി പോകുന്ന കൂട്ടത്തിൽ നിങ്ങളും കാട്ടാറുള്ളതാണ്, അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുക, കൂട്ടത്തിൽ ഈത്തപ്പഴം വാങ്ങാം. ഞങ്ങൾ സ്വന്തം നാട്ടുകാർക്ക് വേണ്ടി ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി പോയി. എന്നിട്ട് ഈത്തപ്പഴം വാങ്ങിക്കഴിഞ്ഞപ്പോൾ ആചാരുടെ കൂടെ കാശില്ല. ഈത്തപ്പഴം വാങ്ങാന്ന് പറഞ്ഞാൽ ഈ ടിന്ന് ടിന്നായിട്ട് ഇങ്ങനെ നിറക്കല്ലേ, ടിന്ന് ടിന്നായി ആചാര് നിറച്ചിട്ട് അദ്ദേഹം അടുത്ത നാളെ മറ്റന്നാൾ യാത്രയാകുന്ന ആളായിരിക്കുമല്ലോ ആചാര്. കാശ് പോക്കറ്റിലില്ല, റൂമിലാണ്, ലോഡ്ജ് വളരെ ദൂരമാണ്. കടക്കാരൻ പറയാണ് അറബി സൗദി സൗദി, മനസ്സിലായില്ലേ? ഇന്നത്തെ കാലഘട്ടത്തിലല്ലേ മറ്റുള്ളവരൊക്കെ, ഞാൻ പറയുന്ന കാലഘട്ടത്തിലൊക്കെ വിദേശികൾ വളരെ കുറവാണ്, പ്രത്യേകിച്ച് മലയാളികൾ തീരെയില്ല. ആ സൗദി പറയാണ് നിങ്ങൾ പോയിക്കോ, സൗകര്യത്തിൽ കാശ് കൊണ്ട് തന്നാൽ മതി. അപ്പോൾ ആചാര് എന്നൊന്നിങ്ങനെ നോക്കുകയാണ്, എന്താ പറയുന്നത്? ഈത്തപ്പഴമോ? ഈത്തപ്പഴം കൊണ്ടുപോയിക്കുമോ? ആ ഈത്തപ്പഴം കൂടെ കൊണ്ടുപോയിക്കോ, കാശ് പിന്നെ കൊടുത്താൽ മതി. എന്ത് ബന്ധമാണ്, എന്ത് പരിചയമാണ്? മൊബൈലുണ്ടോ? മൊബൈൽ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ? ആ ഒന്നുമില്ല. അങ്ങനെയുള്ള സമീപനങ്ങളൊക്കെ ഈ മദീന പണ്ട് ദൃക്സാക്ഷിയായ നാടാണ്. അത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ അഭിമാനിക്കേണ്ടതായ ശൈലിയാണ്. മുസ്ലിങ്ങൾ ആ രൂപത്തിലാണ് സമീപിക്കേണ്ടത്. പക്ഷേ നേരെ മറിച്ചാണെങ്കിലോ, കിട്ടിയ ചാൻസ് അല്ലേ, കൊണ്ടുപോയി കളയാം എന്ന് വെക്കുകയാണെങ്കിലോ, അതിനപ്പുറം പിന്നെ വിശ്വാസവഞ്ചന വേറെയുണ്ടോ? ആ പക്ഷേ ആജിമാർ നല്ല ആജി, അവരുടെ അവർക്ക് ആജിമാരിൽ വിശ്വാസമാണ്. ആജിമാർ വഞ്ചിക്കൂല, ആജിമാർ തട്ടിയപ്പാടത്തൂല, ആജിമാർ ഒമ്രയ്ക്ക് വേണ്ടി വന്നതല്ലേ, ആജിമാർ അജിന് വേണ്ടി വന്നതല്ലേ എന്ന രൂപത്തിലാണ് പണ്ട് വീക്ഷിക്കാറുള്ളത്. ഇന്നങ്ങനെയല്ല, ഇന്ന് എല്ലാവരും തെറ്റിയും പോലെ ആജിമാരും തെറ്റിയും. അതുകൊണ്ട് ആജിമാരെയും വിശ്വസിക്കാൻ എല്ലാവരെയും പറ്റൂല എന്ന അടുക്കിലേക്ക് എത്തിപ്പോയിരിക്കുകയാണ് നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ക്രൂരകൃത്യം. അള്ളാഹു അങ്ങനെയുള്ള അപകടത്തിൽ നിന്നിട്ട് നമ്മെ, നമ്മുടെ സമൂഹത്തെ മോചിപ്പിക്കട്ടെ. ഈ സാമ്പത്തിക പ്രശ്നമുണ്ടല്ലോ, ക്ലിയറാക്കുക എന്നത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. തുടക്കത്തിൽ പറഞ്ഞതുപോലെ പലരും പരാജയപ്പെടുത്തുന്നതായ ഭാഗമാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ. അത് പ്രത്യേകിച്ച് അവകാശങ്ങൾ മറ്റുള്ളവർക്ക്, നാം അവരോരോടത്തന്നെ ചോദിച്ചു നോക്കുക, നമുക്ക് കിട്ടാനുള്ളതൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട്, കൊടുക്കാനുള്ളതോ? പലപ്പോഴും കുറിച്ച് കാണും, പലപ്പോഴും കുറിച്ച് കാണൂല. അപ്പോൾ മനസ്സിലാക്കാം എന്ത് നമ്മളിലുണ്ട് വീഴ്ച. നാം കൊടുക്കാനുള്ളത് പലരും, നിങ്ങളെ കുറിച്ചല്ല കേട്ടോ, പലരും അങ്ങനെയാണ്, പലരും കൊടുക്കാനുള്ളത് കുറിച്ച് കാണൂല. കിട്ടാനുള്ളതോ കൃത്യമായിട്ട് കിട്ടി, കിട്ടാനുള്ളത് കിട്ടിപ്പോയാൽ പടച്ചോൻ സഹായം എന്ന് പറഞ്ഞ് എഴുതി വെക്കല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നം ആവുമ്പോൾ പരാജയപ്പെടും പലരും. ആ ഇനത്തിൽ നാം പെടാൻ പാടില്ല എന്നതാണ് നാം പറഞ്ഞു വന്നത്. റസൂൽ പറയുന്നു, സംഹൻ ഇദാബാ, സംഹൻ, സംഹൻ എന്ന് പറയുന്നത് ബുഖാരിയുടെ ഹദീസിൽ രണ്ട് പ്രാവശ്യം സംഹൻ ഇല്ല, ആദ്യത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഓതുന്നത് ബുഖാരിയുടെ ഹദീസാണ്, പക്ഷേ മറ്റു ഹദീസിൻ്റെ സഹായത്തോടു കൂടി സംഹൻ ഇദഷ്തറ, സംഹൻ ഇദഖ്തദ. മറ്റു ഹദീസുകളിൽ സംഭവം നിങ്ങൾ കേട്ടത് സഹീഹ് ബുഖാരിയിലാണ്. അത് 2076 നമ്പർ ഹദീസാണ്.